സ്വാഗതം മീറ്റ് ദി വേയിലേക്ക്. നമ്മൾ പരിചയപ്പെടുത്തുന്ന ഗസ്റ്റുകൾ ഓരോരുത്തരും ഇതുപോലെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് മോട്ടിവേഷൻ തരുന്ന ഗസ്റ്റുകൾ തന്നെയാണ് അല്ലേ. അപ്പം ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് ഇപ്പം നമ്മൾ എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം, എല്ലാവർക്കും അറിയേണ്ട കാര്യം തന്നെയാണ്, കൊറോണ അല്ലേ. കൊറോണ ഈ വന്നതിന് ശേഷം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പലർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് എല്ലാവർക്കും വന്നിട്ടുള്ളത് അല്ലേ. അപ്പം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനൊരു വാക്സിൻ കണ്ടുപിടിക്കാൻ തന്നെയാണ് അല്ലേ. ശരിക്കും അതിനൊരു വാക്സിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ആണ്. ഇപ്പം എന്താ പറയുക, ഒരു സ്ഥലത്ത് മാത്രമല്ല, ഒരു വേൾഡ് മൊത്തം ശരിക്കും എഫക്ട് ചെയ്തിട്ടുള്ളൊരു പാൻഡമിക് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. എല്ലാവരും തന്നെ ഇതിൻ്റെ വാക്സിൻ കണ്ടുപിടിക്കാനുള്ളൊരു എന്താ പറയുക തയ്യാറെടുപ്പിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ പരീക്ഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ യു എയുടെ കോവിഡ് വാക്സിൻ പരീക്ഷണത്തിൽ വിധേയായിട്ടുള്ള ഒരു ഒരു വനിതയാണ് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. മലയാളിയാണ് ആൾ, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. മലയാളിയായിട്ടുള്ള വർഷ ശ്രീനിവാസിനെയാണ് നമ്മൾ ഇന്ന് ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഷോയിലേക്ക്. വെൽക്കം ടു ദി ഷോ വർഷ. നമസ്കാരം. എന്തായാലും ഗസ്റ്റ് ആയിട്ട് വന്നതിൽ എന്തായാലും സന്തോഷം നമ്മൾ ഫസ്റ്റ് തന്നെ പറയാണ്. അപ്പം എന്താ പറയാ, ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേണമെങ്കിൽ ബ്രീഫ് ഒന്ന് പറയാനായിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയാണ്. നാട്ടില് കൊച്ചിക്കാരിയാണ് അല്ലേ? അതെ, കൊച്ചിയിലാണ്. യെസ്, ഇവിടെ അബുദാബി. യെസ്, താങ്ക് യു സോ മച്ച് വന്നതിന്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഇവിടെ അബുദാബിയിൽ ആൾക്കൊരു മീഡിയ കമ്പനിയാണ് ഉള്ളത് അല്ലേ, ഫെയിം മീഡിയ പ്രൊഡക്ഷൻസ്. അതെ, ഫെയിം മീഡിയ പ്രൊഡക്ഷൻ ഒരു കമ്പനിയുണ്ട്. യെസ്, അപ്പോൾ അത് ഓൺ ചെയ്യാണ്. അപ്പം ചോദിക്കുകയാണ്, ഇപ്പം ഇങ്ങനൊരു വാക്സിൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് യു എ ശരിക്കും ആളുകൾ വോളണ്ടിയർ ആയിട്ട് വരാനായിട്ട് പറയുന്നുണ്ട് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാം, അല്ലെങ്കിൽ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് തോന്നാനായിട്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണം എന്ന് തോന്നിയതിന് എന്താണ് ഒരു മോട്ടിവേഷൻ, എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത്? ഞാൻ ഇതിനു മുന്നേ പറഞ്ഞതുപോലെ തന്നെ, ലൈക്ക് എൻ്റെ ഒരു പേഴ്സണൽ, ഐ മീൻ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഷെയ്ഖിൻ്റെ, ഹി ഓൾറെഡി ആൻഡ് ഓൾസോ ഷെയ്ഖ് ഇസൈനസ് മുഹമ്മദ് ബിൻ ബൂട്ടി, ആക്ച്വലി അബ്ദുള്ള ബിൻ മുഹമ്മദ് ബിൻ ബൂട്ടി, ആളാണ് ഇവിടെ ഫസ്റ്റ് ട്രയൽ നടത്തിയത്. സോ അവരുടെ ടീം എല്ലാം ഫസ്റ്റ് ട്രയൽ നടത്തിയപ്പോൾ, സോ അത്രയും വലിയൊരു മനുഷ്യൻ നമുക്ക് വേണ്ടിയിട്ട് മാതൃകയാകുമ്പോൾ നമ്മളും അത് നമ്മുടെ കടമയാണല്ലോ അത്. സോ ശരിക്കും ശരിയാണ്. അപ്പൊ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു. ഫാമിലി എല്ലാവരും സപ്പോർട്ട് ആയിരുന്നു അതിന്? ഫാമിലി എല്ലാവരും സപ്പോർട്ട് ആണ്, ബട്ട് അവർക്ക് ഒത്തിരി പേടി ഉണ്ടായിരുന്നു. ആക്ച്വലി ഈ വാക്സിൻ വെച്ചിട്ട് ഫർദർ ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ? ബട്ട് ഐ ടോൾഡ് നോ, ഇറ്റ്സ് ഓക്കേ, നോർമൽ. ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കി. യാ, ദെൻ എവരിബഡി വാസ് സപ്പോർട്ടീവ് ആക്ച്വലി. ശരിക്കും നമുക്ക് എന്താ പറയാ, യു എ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെക്കൻഡ് ഹോം ആണ് ശരിക്കും പറഞ്ഞാൽ അല്ലെ. അത്രയും ഫീല് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പം എന്തായാലും അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം, നമ്മൾ തന്നെ മുൻകൈ എടുക്കണം എന്ന് അവർ പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്ത് നോക്കാനുള്ളൊരു ഇത് വരുന്നുണ്ടാവും അല്ലെ. ഇതിപ്പോ കൊറോണ വൈറസ് കാരണം ഇപ്പൊ ഇവിടുത്തെ മാർക്കറ്റ് ആയാലും, ഐ മീൻ ദി ബിസിനസ്, ജോബ് എല്ലാം തന്നെ ഒരു പാൻഡമിക് സിറ്റുവേഷനിലാണ്. സോ ടു ഓവർകം ദ സിറ്റുവേഷൻ, നമുക്ക് എന്തെങ്കിലും നമ്മുടെ രീതിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. സോ ഐ ജസ്റ്റ് വെന്റ് ഫോർവേർഡ് ഫോർ ദാറ്റ്. എന്തായാലും നല്ലൊരു കാര്യമാണ്. അതുമല്ല, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കാണുന്നവർക്ക് എന്തെങ്കിലും രീതിയിൽ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ എനിക്ക് തോന്നുന്നത് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് തോന്നുന്നു അല്ലെ അത് ചെയ്യാനൊക്കെ ആയിട്ട്. അതിന് കുറെ പ്രോസസ്സ്. നമുക്ക് ഇത് ആക്ച്വലി ഫസ്റ്റ് നമ്മുടെ എംറൈറ്റ്സ് ഐ ഡി, ആസ് ഐ ടോൾഡ് യു, ലൈക്ക് രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഫീമെയിൽസിന് മാത്രം ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ഉണ്ട്. അത് ശരി. യാ, ബിക്കോസ് ഈ വാക്സിൻ എടുക്കുമ്പോൾ പ്രെഗ്നന്റ് ആവാൻ പാടില്ല. ആൻഡ് ഓൾസോ ലൈക്ക് 3 മന്ത്സ്, ഈ വാക്സിൻ എടുത്തിട്ട് 3 മന്ത്സ് കഴിഞ്ഞാലും നമ്മ കൺസീവ് ചെയ്യാൻ പാടില്ല. അത് ശരി. ഓക്കെ, അത് അവർ തരുന്നുണ്ട് ഇൻഫർമേഷൻ. സോ ലേഡീസിന് ഇതാണ് ഒരു ഒരു എക്സ്ട്രാ ടെസ്റ്റ് ഉള്ളത്. അത് ശരി. ഓക്കെ ഓക്കെ, അപ്പോ ആ പ്രോസസ് ഒന്ന് പറയോ, രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, സ്റ്റാർട്ടിംഗ് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറയാം. ഫസ്റ്റ് ഞാൻ രജിസ്റ്റർ ചെയ്തത് ഫോർ ഹ്യൂമാനിറ്റി ഡോട്ട് എ എന്ന സൈറ്റിലാണ്. ബട്ട് ഇപ്പൊ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാക്കിംഗ് ചെയ്യാം അഡ്മിറ്റ് ഇവിടെ അബുദാബി എക്സിബിഷൻ സെന്ററിൽ. ഇറ്റ്സ് ഫ്രം 8 AM to 8 PM. ഓക്കെ, നമുക്ക് വാക്കിംഗ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എംറേറ്റ്സ് ഐഡി രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ടാവും. സോ ഹി വിൽ ചെക്ക് അവർ ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. പിന്നെ നമ്മുടെ കുറച്ച് വിവരങ്ങൾ ചോദിക്കും, ലൈക്ക് മെഡിക്കൽ ഹിസ്റ്ററി, ബാക്ക്ഗ്രൗണ്ട്സ്. അതില് നമുക്ക് വല്ല ഫുഡ് അലർജീസ്, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അലർജീസ് ഉണ്ടെങ്കിൽ അവര് ഇതിന് പ്രോത്സാഹിപ്പിക്കില്ല. അതെ, പിന്നെ നമ്മുടെ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരിക്കണം. ആൻഡ് ഓൾസോ ലൈക്ക് പിന്നെ ഒരു കാര്യം, നമുക്ക് നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ട് വല്ല മെന്റൽ
സൈക്കോളജിക്കൽ ഡിസീസസ് ആർക്കെങ്കിലും നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സിനോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരത് ചെയ്യിക്കില്ല. പിന്നെ നമ്മുടെ ബി പി ലെവൽ അത് നോർമൽ ആയിരിക്കണം ചെയ്യുമ്പോൾ. ഇപ്പൊ അവര് ഇപ്പൊ ബി പി ഹൈ ആണെങ്കിൽ ഒരു ടു ടൈംസ് അവർ വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യും. അത് നോർമൽ ആയില്ലെങ്കിൽ ഹിസ്റ്ററി തന്നെ എടുക്കുവല്ലേ നമ്മളെ കുറിച്ച്. അത് നമ്മുടെ അടുത്ത് ചോദിച്ചറിയാമല്ലോ. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ലൈക്ക് ഡോക്ടർ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് തരും. ഇറ്റ്സ് ലൈക്ക് നമുക്കൊരു കൺസെന്റ് ലെറ്റർ ഉണ്ട് സൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട്. ഓക്കെ, സോ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഡോക്ടർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എങ്ങനെയാണ് ഇറ്റ്സ് ലൈക്ക് ഇത് കഴിഞ്ഞ എങ്ങനെയാണെന്നൊക്കെ അല്ലേ. ആ ഇതെങ്ങനെയാണ് ഏതൊക്കെ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ഇൻ ദ സെൻസ് ലൈക്ക് വാക്സിൻ എടുക്കാം. അതെ ശരി. ഓക്കെ, യാ ഇറ്റ്സ് ലൈക്ക് 18 ഇയേഴ്സ് അബവ് ആയിരിക്കണം. പിന്നെ 60 ഇയേഴ്സ് ബിലോ, പിന്നെ അങ്ങനത്തെ കുറച്ച് ഏജ് ലിമിറ്റ് ഉണ്ടാവും. പിന്നെ അവര് പറയണ ഇതൊരു 1 ഇയർ ഫോളോ അപ്പ് ആണ് ഉണ്ടാവും അവരെ കഴിയുന്നത്. സോ ഇതിനൊക്കെ നമ്മൾ തയ്യാറായിരിക്കണം. അതെ ശരി. ആഹാ ഹാ ഓക്കെ. യാ ഇത് ആക്ച്വലി 2 ഡോസ് ആണ്. പറഞ്ഞോളൂ. ഇത് ആക്ച്വലി വാക്സിൻ എന്ന് പറഞ്ഞത് 2 ഡോസ് ആണ്. സോ ഫസ്റ്റ് ഡേ ഒരു ഡോസ് എടുക്കും, പിന്നെ 21st day സെക്കൻഡ് ഡോസ് എടുക്കും. സോ ഇതിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഫോളോ അപ്പ്സ് ടെലിമെഡിക്കേഷൻ കോൾസ് ഉണ്ടാവും. പിന്നെ അവര് ചെല്ലാൻ പറഞ്ഞൊന്ന് ജസ്റ്റ് ബോഡി ചെക്കപ്പിന് ചെല്ലാം. അത് കൂടാതെ ഇതെല്ലാം നോർമൽ ആണ്. നോ നീഡ് ടു വറി എനിതിങ്. ആക്ച്വലി ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ആൻ ഇഞ്ചക്ഷൻ, യു നോ. ആ, പ്രത്യേകിച്ച് എന്താ പറയാ, ജസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു ഫീൽ തന്നെ ഉള്ളൂ അല്ലേ, ഒരു വാക്സിൻ അല്ലെങ്കിൽ അങ്ങനെ. സിമ്പിൾ ആണ് കാര്യം. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് നോക്കി നമ്മൾ ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ കോവിഡ് ടെസ്റ്റ് നടത്തുന്നുണ്ടോ? ഉണ്ടാവും അല്ലേ. യാ, കോവിഡ് ടെസ്റ്റ്, യെസ്. ബി പി ഒക്കെ ചെക്ക് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് അവർ കോവിഡ് ടെസ്റ്റ് നടത്തും. അവർ കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ ഇഞ്ചക്ട് ചെയ്യില്ലെന്നാണ് പറയുന്നത്. നെഗറ്റീവ് ആയവർക്ക് വി കൻ ഗോ അഹെഡ് ആക്ച്വലി. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വാക്സിൻ എടുക്കും. വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റ്സ് നമ്മൾ ഒബ്സർവേഷൻ റൂമിൽ എത്തും. അവിടെ 30 മിനിറ്റ്സിന്റെ ഒബ്സർവേഷൻ മതി. സോ അതിന്റെ ഇടയിൽ അവർ 2 ടൈംസ് നമ്മുടെ ബി പി പൾസ് ഇതെല്ലാം ചെക്ക് ചെയ്യും. ഇഫ് എവറിതിങ് ഇസ് നോർമൽ ആൻഡ് ആണെങ്കിൽ നമുക്ക് വി കൻ ഗോ ഹോം ആക്ച്വലി. യെസ്. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നീട് സെക്കൻഡ് ഡോസിന് 21 ഡേയ്സ് കഴിഞ്ഞ് വരണം. 21 ഡേയ്സ് കഴിഞ്ഞിട്ട് പോകണം. ഓക്കെ, അതിനു മുന്നേ അവർ നമുക്കൊരു ചാർട്ട് തരും വീട്ടിൽ പോകുമ്പോൾ. ഇറ്റ്സ് ലൈക്ക് 7 ഡേയ്സ് നമ്മൾ മാർക്ക് ചെയ്യുന്ന ഒരു ഡയറി ഉണ്ട് ആക്ച്വലി. സോ അത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ഫീവർ, ഈ 7 ഡേയ്സ് ടെമ്പറേച്ചർ നമ്മൾ ഫീഡ് ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്ക് എന്തെങ്കിലും ഇഞ്ചക്ഷൻ എടുത്ത സ്ഥലത്ത് പെയിനോ അല്ലെങ്കിൽ റെഡ്നെസ്സോ പിന്നെ തടിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെന്റിമീറ്റർ അളന്നിട്ട് മാർക്ക് ചെയ്ത് വെക്കണം. ചാർട്ട് വ്യത്യാസങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് ഫോളോ അപ്പ് ആയിട്ട്. ആ ഫോളോ അപ്പ് വിളിക്കും. പിന്നെ ഫോർത്ത് ഡേ അവരൊരു ടെലിമെഡിക്കേഷൻ നടത്തും. ഇന്നാണ് അത് ഫോർത്ത് ഡേ ഉണ്ട്. സോ ഇന്ന് വൈകുന്നേരം എനിക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അത് ശരി. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് ഡോസ് ചെയ്തിട്ടില്ല? ഇല്ല, സെക്കൻഡ് ഡോസ് ഞാൻ എടുത്തിട്ടില്ല. 21st day മാത്രമേ ഞാൻ സെക്കൻഡ് ഡോസ് എടുക്കുകയുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ ഡേ ആവുന്നേ ഉള്ളൂ. ഇതുവരെ എങ്ങനെയുണ്ട്, അതായത് വാക്സിൻ ചെയ്തിട്ട് ആ ചാർട്ടിലൊക്കെ മാർക്ക് ചെയ്യാൻ രീതിയിൽ എന്തെങ്കിലും ഫീൽ ചെയ്തിരുന്നോ അല്ലെങ്കിൽ? No, nothing as normal actually. ഒന്നുമില്ല ഇതുവരെ. എനിക്ക് ഫസ്റ്റ് ഡേ ഇഞ്ചക്ഷൻ എടുത്തപ്പോ പെയിൻ ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ എനിക്ക് ഒരു ചെറിയ സ്ലൈറ്റ് ആയിട്ട് ഒരു പെയിൻ, ജസ്റ്റ് ലൈക്ക് ടച്ച് ചെയ്യുമ്പോ മാത്രമുള്ള ഒരു പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു നോർമൽ അറിയുന്നവർക്ക് ഇപ്പൊ റിലേറ്റീവ്സിനായാലും ആർക്കായാലും ഇപ്പം കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനായാലും ഒരു മോട്ടിവേഷൻ ആയിട്ടുണ്ടാവല്ലേ. ഇപ്പൊ ചെയ്തത് അവര് ഓൾറെഡി അവര് എടുത്തു. ഹർഷിക്കാനഞ്ചേരി എന്ന് പറഞ്ഞ എന്റെ ഒരു സ്റ്റാഫ് ഉണ്ട്. സോ ഹി ഓൾസോ ട്രൈ ദ വാക്സിൻ ആൻഡ് ഹി ഈസ് ഓൾസോ ഓക്കേ.
എവറിത്തിങ് ഈസ് ഓക്കേ നൗ. ഓക്കേ, എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ? അപ്പം നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്താണ് പറയാറുള്ളത് ആക്ച്വലി ഇതിനെ കുറിച്ച്? ആക്ച്വലി കൊറേ പേര് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു, അവർക്കും ചെയ്യാൻ ആഗ്രഹമുണ്ട്, ബട്ട് അവർക്ക് ഉള്ളിൽ ഒരു ചെറിയൊരു പേടിയുണ്ട്. അതെ അതെ അതെ. എന്ന് വെച്ചാൽ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബോഡി റിയാക്ട് ചെയ്യുന്ന, ലൈക് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ്. സോ ഞാൻ പറഞ്ഞു ഇറ്റ്സ് നോർമൽ ആക്ച്വലി, നത്തിങ് ടു വറി. ലൈക് നമ്മൾ സാധാരണ ഒരു വാക്സിൻ, ഇതിപ്പോ ട്രയൽ വേർഷൻ ആണെങ്കിലും ഓൾറെഡി തേർഡ് ഫേസ് ഓഫ് ട്രയൽ ആണ്. തേർഡ് ഫേസ് ആണ്, ഇറ്റ്സ് ഓൾറെഡി ഈ രണ്ട് ഫേസ് കഴിഞ്ഞ് ട്രൈ ചെയ്തിട്ട് വന്നതാണ്. സോ നത്തിങ് ടു വറി അബൌട്ട് ദാറ്റ്. സോ ഓരോരുത്തരും സ്വമേധ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പോയിട്ട് ട്രയൽ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കേ, അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വാക്ക് ഇൻ ഉണ്ട് അല്ലേ? യാ, വാക്ക് ഇൻ ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ നല്ലൊരു മോട്ടിവേഷൻ ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നാട്ടില് എങ്ങനെയാണ്, എന്താ പറഞ്ഞത് വീട്ടുകാര്? വീട്ടുകാര് ഡെയിലി ഇപ്പൊ വിളിക്കാറുണ്ട്, എങ്ങനെയുണ്ട്, ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് അവർക്ക്. അതാണ് അതാണ് പിന്നെ അവർക്കും യാ. And also they are also getting calls. ഞാൻ ഇപ്പൊ ഇങ്ങനെ ചെയ്തു ഒരു ന്യൂസ് വന്നപ്പോ അവർക്കും ഒരു അപ്രീസിയേഷൻസ് കോൾസ് ഒക്കെ വരും. യു ആർ പ്രൗഡ് ഓഫ് മീ എന്ന് പറയുന്നത്. ശരിക്കും ഞാനൊരു സെൽഫി ഫോട്ടോ കൂടെ കണ്ടു, വാക്സിൻ എടുക്കുന്ന ടൈമിൽ എടുത്ത ഫോട്ടോ ആണെന്ന് തോന്നുന്നു. ഞാൻ വെറുതെ ലൈക്ക് ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതാണ്, വലിയ ന്യൂസ് ആവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എന്താ പറയാ, അത്രയും കൂളായിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് എടുക്കുന്ന ഒരു ഒരു നോർമൽ ഒരു ഇഞ്ചക്ഷൻ അല്ലേ, ആ ഒരു ഫീൽ തന്നെ. അതെ. അപ്പം എന്തായാലും ശരിക്കും ഇപ്പൊ കാണുന്നവർക്ക് അതിലൊരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അല്ലേ. ഇപ്പൊ നമുക്ക് ഇതിനൊരു എന്താ പറയാ, വാക്സിൻ കണ്ടുപിടിക്കേണ്ടത് എല്ലാവരുടെയും ഒരു ആവശ്യമായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിട്ട് ആർക്കാന്ന് വെച്ചാൽ ഇപ്പൊ UAE ആയാലും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് വിഷയല്ലേ. അതെ, ഇതിപ്പോ ലേഡീസിന്റെ പ്രോഗ്രാം ആയതുകൊണ്ട് ലേഡീസ് മുന്നോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. Like they can also try, nothing to worry. Pregnancy, like the family planning, yeah. Family planning നടത്തുന്നവർക്ക് മാത്രം ഇത് പറ്റേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും വന്നിട്ട് ട്രൈ ചെയ്യാം. യെസ്, അപ്പൊ എന്തായാലും അവരുടെ നമ്മുടെ ഫിസിക്കലി അവര് എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നോർമൽ ആണെങ്കിൽ മാത്രമായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുള്ളൂ. സോ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്താ പറയാ മുന്നോട്ട് വരാവുന്നതാണ്. കാരണം ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് UAE ശരിക്കും ട്രയൽ ടെസ്റ്റിന് വേണ്ടിട്ട് അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് അതാണ് അതാണ് ഹോട്ട്ലൈൻ നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് എപ്പോ ഏത് ആവശ്യത്തിന് വേണമെങ്കിലും വിളിക്കാനായിട്ടുള്ള നമ്പേഴ്സും എല്ലാം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അത്രയും പേര് അത്രയും സപ്പോർട്ട് നമുക്ക് എന്തായാലും തരുന്നുണ്ടാവും. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ അത്രയും ക്രിട്ടിക്കൽ ഒരു സംഭവമാണ് അല്ലെ, എല്ലാവർക്കും അത്രയും അത്യാവശ്യമായിട്ട് നിൽക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ എന്തായാലും അവരുടെ അത്രയും സപ്പോർട്ട് എന്തായാലും ഉണ്ടാവുന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ. യെസ്, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് എന്തായാലും നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നതിനും പറഞ്ഞതിനും എല്ലാം കേട്ടോ. അപ്പോ ഒരു ബ്രീഫ് എല്ലാ പ്രേക്ഷകർക്കും ലഭിച്ചിട്ടുണ്ടാവും തന്നെ വിചാരിക്കുകയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് വർഷ ശ്രീനിവാസ്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.